Allahu 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 Allah Allahu 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 Alhamdulillahi wahda wassalatu wassalamu ala man la nabiyya ba'da amma ba'd. അറബ് നാടുകളിൽ സംഭവിക്കുന്ന ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അറബ് നാടുകൾ സസ്യശ്യാമള കോമളമായി തീരുക എന്നുള്ളത്. പുഴകളും പുൽമേടുകളും അറബ് നാടുകളിൽ വർദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ലാ തഖൂമു സ്സാഅത്തു ഹത്താ യക്സുറൽ ഹറജ് വഹത്താ തഊദ അർളുൽ അറബി മുറൂജം വഅൻഹാറ. കൊല അധികരിക്കാതെ ലോകം അവസാനിക്കുകയില്ല. അതുപോലെ അറബികളുടെ ഭൂമി അത് പുൽമേടുകളും അതുപോലെ പുഴകളുടെയും നാടായി തീരുക. അറബ് നാടുകളിൽ പുൽമേടുകളും പുഴകളും വർദ്ധിക്കുക എന്നുള്ളത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ അറേബ്യൻ ഉപദ്വീപിൽ പുൽമേടുകളും പുഴകളും വർദ്ധിക്കും. അറേബ്യൻ ഉപദ്വീപിൽ 70% വരണ്ട ഭൂമിയാണ്. എന്നാൽ അന്ത്യദിനം അടുക്കുമ്പോഴേക്കും മരുഭൂമിയുടെ തോത് കുറയുകയും അവിടങ്ങളിൽ ഹരിതഭൂമി വർദ്ധിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഇന്ന് അറബ് നാടുകളിൽ പലയിടങ്ങളിലും കൃഷികളും പാർക്കുകളും അധികരിച്ചിരിക്കുന്നു. കൃത്രിമ തടാകങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ വെള്ളമില്ലാത്ത മണ്ണായിരുന്നു അത്. 1987 അറേബ്യൻ ഭൂപടത്തിൽ പച്ചപ്പ് വളരെ കുറവായിരുന്നു. 1991 അത് അല്പം അധികരിച്ചു. 2000 ആയപ്പോഴേക്കും അത് വികസിക്കാൻ തുടങ്ങി. 2012 ഭൂപടത്തിന്റെ പകുതിയോളം പച്ചപ്പ് എത്തി. അതേ, ലോകാവസാനം വെളിപ്പാടകലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറബ് നാടുകളെ ഇസ്ലാമിക സംസ്കാരം കൊണ്ട് സമ്പന്നമാക്കുമാറാകട്ടെ. ലോകാവസാനത്തിന്റെ കെടുതികളിൽ നിന്ന് നമ്മെയും അവരെയും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു